വീണ്ടും ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ ദൈവം തന്ന നല്ല സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. പലപ്പോഴും മാനുഷികമായിട്ടുള്ള ബന്ധങ്ങൾക്കപ്പുറമായി ദൈവവുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. നാം ആയിരിക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും പലവിധ രോഗങ്ങൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ നിറഞ്ഞ് മനുഷ്യർ വളഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഹൃദയത്തിൽ വേദനയും പ്രയാസവും ഉണ്ടെങ്കിലും ദൈവമുഖത്തേക്ക് നോക്കുന്നവർക്ക് പ്രത്യാശയും ധൈര്യവും ലഭിക്കുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിനായി കാത്തിരിക്കുന്ന ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല. സങ്കീർത്തനം 37:25 പ്രകാരമാണ്, ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം വിഷമിക്കേണ്ട, ഭാരപ്പെടേണ്ട കാര്യമില്ല. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താഗുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളു. എന്നാൽ അങ്ങനെ ഇട്ടുകൊള്ളുവാനായിട്ട് ദൈവമുഖത്തേക്ക് നോക്കുവാനായിട്ട് സാധിക്കാതെ ദൈവത്തിൽ വിശ്വാസമില്ലാതെ ആയിരിക്കുമ്പോൾ എന്ത് ചെയ്യാനായിട്ട് കഴിയും? നമുക്ക് നമ്മെ തന്നെ രക്ഷിപ്പാൻ സാധ്യമല്ല. നാം ആയിരിക്കുന്ന ഈ ലോകത്തിലെ ഒരു സംവിധാനത്തിന് നമ്മെ സംരക്ഷിക്കുവാനായിട്ട് സാധ്യമല്ല. എന്നാൽ സങ്കീർത്തനം 91:1 ദൈവിക സംരക്ഷണത്തെക്കുറിച്ചുള്ള വ്യക്തമായ വെളിപ്പാട് നമുക്ക് ലഭിക്കുന്നു. എന്നാൽ അതിൻ്റെ 1 വാക്യം ഇപ്രകാരമാണ്, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നേലിന് കീഴിൽ പാർക്കുകയും ചെയ്യുന്ന യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. അങ്ങനെ ദൈവത്തിൽ ഉറപ്പും പ്രത്യാശയമുള്ള ഒരു ദൈവ പൈതലിനെ ദൈവത്തിൻ്റെ സംരക്ഷണം രാത്രിയിലെ ഭയത്തെയും പകൽപ്പറക്കുന്ന അസ്ത്രത്തെയും നിനക്ക് പേടിപ്പാനില്ല. ഒരു മഹാമാരിയെയും ഭയപ്പെടേണ്ടതില്ല. ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ എനിക്ക് ഭയപ്പെടേണ്ടതല്ല. അതിൻ്റെ ലാസ്റ്റ് വാക്യം ഇപ്രകാരമാണ് നാം കാണുന്നത്, ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും, എൻ്റെ രക്ഷ അവനെ കാണിച്ചു കൊടുക്കും. കഴിഞ്ഞ ചില മെസ്സേജുകളിലൊക്കെ നാം കേട്ടതുപോലെ തന്നെ ദൈവമാണ് ദീർഘായുസ് തരുന്ന ദൈവം. അതിനുവേണ്ട കണ്ടീഷൻസും ദൈവവചനത്തിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നാം അത് കേട്ടിട്ടുണ്ടല്ലോ. ദൈവവചനത്തിൽ പ്രത്യാശ വയ്ക്കുന്നവർ അത് ഈ ഭൂമിയിൽ മാത്രമല്ല, വരുവാനുള്ളതിനും പ്രയോജനമായിട്ടുള്ള ഈ ദൈവഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുവാൻ ഭക്തനായ ഇയ്യോബ് തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ നേരിട്ടപ്പോഴും ദൈവഭക്തി മുറുകെ പിടിച്ചതുപോലെ ഈ ദിവസങ്ങളിലെ ദൈവഭക്തി മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരുക്കട്ടെ. മറ്റുള്ള നമ്മുടെ ചിന്തകളും നിരൂപണങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് മുഖമുയർത്തുവാൻ സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയ്ക്കായി നമുക്ക് യാചിക്കാം. ദൈവിക ആലോചനയ്ക്കായിട്ട് നമ്മുടെ ചെവികളെ തുറക്കാം. ഇപ്പോഴാകുന്ന സുപ്രസാദകാലം, ഇപ്പോഴാകുന്ന രക്ഷാദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ശ്രീയപ്പച്ച, ഇന്ന് കൽപ്പിച്ച വചനത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. നിന്റെ സംരക്ഷണം ഞങ്ങൾക്കുള്ളതിനാൽ ഈ ഇന്നേ ദിവസവും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവവചനം പ്രസ്താവിപ്പാൻ നീ സഹായിച്ചതോർത്ത് നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ദൈവവചനത്തിൽ പ്രത്യാശയുള്ളവരായി അനേകർക്ക് പ്രയോജനമുള്ളവരായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന എല്ലാ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. God bless you.